Hi friends, welcome to my YouTube channel Ambency. Our channel name Help Me Lord. രക്തത്തിലും കോശഭിത്തികളിലും ശരീരകലകളിലും കാണപ്പെടുന്ന മെഴുക് പോലുള്ള കൊഴുപ്പാണ് കൊളസ്ട്രോൾ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന്. കൊളസ്ട്രോളിനെ കുറിച്ചാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആദ്യം തന്നെ തരുന്നു. നിരവധി ശാരീരിക പ്രവർത്തനങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടിയേ തീരൂ. കൊഴുപ്പും പ്രോട്ടീനുമാണ് കൊളസ്ട്രോളിലെ പ്രധാന ഘടകങ്ങൾ. ചർമ്മത്തിൽ നിന്ന് അധിക ജലം ആവിയായി പോകാതിരിക്കാൻ സഹായിക്കുന്നത് കൊളസ്ട്രോൾ പാളിയാണ്. കോശഭിത്തികൾ ഉറപ്പോടെ നിലനിർത്തുന്നതോടൊപ്പം കോശത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തുന്നതിനും കൊളസ്ട്രോൾ ആവശ്യമാണ്. ആഹാരത്തിലെ കൊഴുപ്പ് ഘടകങ്ങളെയും ജീവകങ്ങളെയും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതും കൊളസ്ട്രോൾ ആണ്. ശരീര താപനില സന്തുലിതമാക്കുക, അവയവങ്ങൾക്ക് പരിക്കോ ക്ഷതമോ ഉണ്ടായാൽ പ്രോട്ടീൻ നിർമ്മാണത്തിലൂടെ പുനർനിർമ്മാണത്തിന് സഹായിക്കുക തുടങ്ങി നിരവധി ധർമ്മങ്ങളാണ് കൊളസ്ട്രോൾ ശരീരത്തിൽ നിർവഹിക്കുന്നത്. ശരീരത്തിന് ആവശ്യമുള്ള ആകെ കൊളസ്ട്രോളിൻ്റെ 80% കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഭക്ഷണത്തിൽ നിന്ന് 20% കൊളസ്ട്രോളാണ് നമുക്ക് ലഭ്യമാകുക. ഭക്ഷണത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവാണ് യഥാർത്ഥത്തിൽ കരളിലെ കൊളസ്ട്രോളിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്നത്. ഭക്ഷണത്തിൽ പൂരിത കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോൾ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും കരളിലെ ഉൽപ്പാദനം കുറയുകയും ചെയ്യും. രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് സാധാരണ നിലയിൽ തന്നെ നിയന്ത്രിച്ച് നിർത്താൻ ഈ സംവിധാനം സഹായിക്കും. എന്നാൽ പൂരിത കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിൻ്റെ ഉപയോഗം അനിയന്ത്രിതമാകുന്നതോടെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് ഈ പ്രതിരോധത്തെ മറികടന്ന് വിവിധ രോഗങ്ങൾക്ക് ഇടയാക്കുന്നു. ഉയർന്ന അളവിലുള്ള കൊളസ്ട്രോൾ ശരീരത്തിൽ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. ട്രാൻസ്ഫാറ്റുകൾ എന്നറിയപ്പെടുന്ന ഭക്ഷണത്തിലൂടെ ഉള്ളിലെത്തുന്ന അപകടകാരികളായ കൊഴുപ്പുകൾ കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകമാണ്. അതായത് പേസ്ട്രി, കേക്ക്, പഫ്സ്, ചിപ്സ് തുടങ്ങിയവയിൽ സമൃദ്ധമായ ട്രാൻസ്ഫാറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ചുവന്ന മാംസം, മുട്ടയുടെ മഞ്ഞക്കരു, കൊഴുപ്പടങ്ങിയ പാലും പാലുൽപ്പന്നങ്ങളും, ഞണ്ട്, കൊഞ്ച്, വനസ്പതി ഇവയൊന്നും ഗുണകരമല്ല. പച്ചക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പരിപ്പ്, പയർവർഗ്ഗങ്ങൾ, കൊഴുപ്പ് നീക്കിയ പാൽ, തവിടോടുകൂടിയ അരി, ഓട്സ്, ഗോതമ്പ്, റാഗി, കടല, ഉലുവ, ചെറുപയർ, വൻപയർ ഇവയൊക്കെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതാണ്. മത്തങ്ങ, ബീട്രൂട്ട്, തക്കാളി, വഴുതനങ്ങ, മുരിങ്ങയ്ക്ക, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, മധുരക്കിഴങ്ങ്, മുരിങ്ങയില, ചീര ഇവയിൽ അടങ്ങിയിരിക്കുന്ന നാരുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും കൊളസ്ട്രോൾ ആഗിരണത്തെ തടയുന്നതിനാൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. നെല്ലിക്ക, പപ്പായ, പേരയ്ക്ക, സപ്പോട്ട ഇവയും ഗുണകരമാണ്. അയല, മത്തി, ചൂര, കിളിമീൻ ഇവയും ഭക്ഷണത്തിൽപ്പെടുത്താം. ഓട്സ് കൊണ്ടുള്ള പ്രാതൽ ശീലമാക്കുക. ദിവസവും വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ നടത്തം ശീലമാക്കുക കൊളസ്ട്രോൾ വർദ്ധിക്കാനിടയാക്കുന്ന ഒന്നാണ് മനസ്സംഘർഷം. അതില്ലാതാക്കാൻ ഒരു പരിധിവരെ വ്യായാമം ചെയ്യുന്നത് സഹായിക്കും. നിലക്കടലയെണ്ണ, നല്ലെണ്ണ, കടുകെണ്ണ, ഒലിവ് ഓയിൽ ഇവയിലേതെങ്കിലും പാചകത്തിന് ഉപയോഗിക്കുക. വളരെ കുറച്ച് മാത്രം എണ്ണ ഉപയോഗിക്കുക. ഒരിക്കലും എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കി ഉപയോഗിക്കരുത്. അത് വളരെ അപകടമാണ്. കൊളസ്ട്രോൾ അധികമുള്ളവർ 8-10 ചുവന്നുള്ളി അരിഞ്ഞ് 2 സ്പൂൺ ചെരുനാരങ്ങ നീര് ചേർത്ത് ആഹാരത്തോടൊപ്പം പതിവായി കഴിച്ചാൽ അത് വളരെയധികം ഗുണകരമാണ്. ഭക്ഷണത്തിൽ കറിവേപ്പില ധാരാളം ഉപയോഗിക്കുക. രാവിലെ വെറും വയറ്റിൽ കറിവേപ്പില അരച്ച് നാരങ്ങാ വലിപ്പത്തിൽ ഉരുട്ടി അത് രാവിലെ ചൂടുവെള്ളത്തിൽ കഴിക്കുകയാണെങ്കിൽ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് തടയും. കുറച്ച് കറിവേപ്പില അരച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് ചേർക്കുക. ഈ മിശ്രിതം മോരിൽ ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിച്ചാലും കൊളസ്ട്രോൾ കുറയും. ഇഞ്ചിയുടെ ഉപയോഗം കൂട്ടുക. കൊളസ്ട്രോളിന് മാത്രമല്ല മറ്റുതര രോഗങ്ങൾക്കും ഇഞ്ചി ഒരു നല്ല ഔഷധമാണ്. ഭക്ഷണത്തോടൊപ്പവും ചമ്മന്തിയായി അരച്ചും കുടിവെള്ളത്തിലും ചായയിലും ചതച്ചിട്ടുമൊക്കെ ഇഞ്ചി ഉപയോഗിക്കാം. കാന്താരി മുളക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വളരെ നല്ലതാണ്. പാൽപ്പാട മാറ്റിയ ശേഷം ഉറ ഒഴിച്ചുണ്ടാക്കിയ മോരും വളരെ നല്ലതാണ്. പച്ചയായും കാച്ചിയുമൊക്കെ മോരുപയോഗിക്കാം. മോര് കാച്ചുമ്പോൾ കറിവേപ്പിലയും ഉലുവയും വെളുത്തുള്ളിയൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. പച്ചമോരായി കുടിക്കുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്. ഇലിമ്പിപ്പുളി കൊളസ്ട്രോൾ കുറയ്ക്കും. ഇത് കറിവെച്ചും അച്ചാറാക്കിയും പച്ചയ്ക്കുമൊക്കെ നമുക്ക് കഴിക്കാം. വെളുത്തുള്ളി കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു. പച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ പാചകത്തിൽ ധാരാളം വെളുത്തുള്ളി ചേർക്കുക. മാതള നാരങ്ങ അതിരാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവിനെ കുറയ്ക്കുമെന്നാണ് പറയപ്പെടുന്നത്. അധികം പഴുക്കാത്ത പേരയ്ക്ക ദിവസേന കഴിക്കുന്നത് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഇനി മറ്റു ചില പൊടിക്കൈകൾ. എല്ലാ ദിവസവും രാവിലെ പ്രഭാതകർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം 200 മില്ലി തണുത്ത മധുരമിടാത്ത കട്ടൻ ചായയിൽ 1 മുതൽ 6 ഗ്രാം വരെ കറുകപ്പട്ട പൊടിയും 1 ടീസ്പൂൺ നല്ല തേനും കൂടി കൂട്ടിക്കലർത്തി കഴിച്ചാൽ കൊളസ്ട്രോൾ കുറയും.
വിദേശ രാജ്യങ്ങളിലാണ് കൂടുതലായി കറുകപ്പട്ടയുടെ പൊടി ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കറുകപ്പട്ടയ്ക്ക് പകരം ഉപയോഗിക്കുന്ന കാസിയ അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് കറുകപ്പട്ട ഒറിജിനൽ ആണോ എന്ന് ഉറപ്പ് വരുത്തുക. കാരണം ഇത് രണ്ടുകൂടെ പെട്ടെന്ന് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൊളസ്ട്രോളിന് പുറമെ ഷുഗർ നിയന്ത്രിക്കുവാനും ബി പി നിയന്ത്രിക്കുന്നതിനും കറുകപ്പട്ടയ്ക്ക് കഴിവുണ്ട്. ഏലക്കാപ്പൊടി ജീരക കഷായത്തിൽ ചേർത്ത് തുടർച്ചയായി കഴിച്ചാൽ കൊളസ്ട്രോൾ വർദ്ധിക്കുന്നത് മൂലമുള്ള ശാരീരിക അവശതകൾക്ക് നല്ല ശമനം ലഭിക്കും. കൊച്ചുള്ളി ഇടിച്ചു പിഴിഞ്ഞ നീര് മോരിൽ ചേർത്ത് ദിവസവും കഴിച്ചുകൊണ്ടിരുന്നാൽ കൊളസ്ട്രോൾ നന്നായി നിയന്ത്രിക്കാനാവും. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. കൂടുതൽ ടിപ്സിനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇനിയും മടിക്കരുത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.